നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകായുക്തയെ അടിക്കാൻ സർക്കാർ വടിയെടുത്തത് മനസ്സിലാക്കി മന്ത്രി ബിന്ദുവിനെതിരെ കേസ് കൊടുത്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വെള്ളിയാഴ്ച കൊട്ടേഷൻ പാഴ്സൽ കിട്ടും. മന്ത്രി ബിന്ദുവിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് കരുതി സന്തോഷ കണ്ണീർ പൊഴിക്കുന്ന ചെന്നിത്തലയ്ക്ക് പണി കിട്ടുമെന്ന സൂചന നൽകിയത് മറ്റാരുമല്ല ലോകായുക്ത തന്നെയാണ്. ജസ്റ്റിസ് സിറീക് ജോസഫിനെ പാവം ചെന്നിത്തല ഇതുവരെ മനസ്സിലാക്കാത്തതാണ് സങ്കടം. അദ്ദേഹത്തിന് എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതെന്നറിയാം. സർക്കാരിനെ പിണക്കി വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ ലോകായുക്തയ്ക്കാകില്ല. കണ്ണൂർ സർവകലാശാല വിസിയുടെ പുനർനിയമനത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ ഗവർണർ നിർദ്ദേശിച്ചെന്ന നിർണായക രേഖയാണ് ലോകായുക്തയ്ക്കും സർക്കാരിനും പിടിവള്ളിയായത്. രേഖ ഹാജരാക്കിയത് സർക്കാർ തന്നെയാണ്. ഗവർണറുടെ നടപടിക്ക് പിന്നാലെയാണ് പുനർനിയമനത്തിനായി മന്ത്രി ആർ ബിന്ദു കത്ത് നൽകിയതെന്നാണ് സർക്കാർ വാദം. ഗവർണറുടെ കത്ത് എടുത്തു ചോദിച്ച ലോകായുക്ത മന്ത്രി ശുപാർശ ചെയ്യാതെ നിർദ്ദേശം മാത്രമല്ലേ മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചു. കേസിൽ വിധി വരും മുമ്പ് ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ എന്ന വാദത്തിനിടെ ലോകായുക്ത ചോദിച്ചു. ലോകായുക്തയുടെ ചോദ്യം ചെന്നിത്തലയുടെ വക്കീലിനെ ഞെട്ടിച്ചു കളഞ്ഞു. ലോകായുക്ത തന്റെ പോക്കറ്റിലാണെന്ന മട്ടിലാണ് ചെന്നിത്തല സംസാരിച്ചത്. ലോകായുക്തയുടെ പ്രതികരണം നേരെ തിരിച്ചായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് കുരുക്കായി കണ്ണൂർ വി സി നിയമന കേസ് മാറുമോ എന്ന ആകാംക്ഷയ്ക്കിടയ്ക്കാണ് ലോകായുക്തയിൽ സർക്കാർ സുപ്രധാന രേഖ ഹാജരാക്കിയത്. വി സി നിയമനത്തിനുള്ള വിജ്ഞാപനവും സെർച്ച് കമ്മിറ്റിയും റദ്ദാക്കുന്നതോടൊപ്പം ഗവർണറുടെ സെക്രട്ടറി സർക്കാരിലേക്ക് അയച്ച കത്തിൽ പുനർനിയമന നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്നും പറയുന്നു. നവംബർ 22-നായിരുന്നു കത്ത് അയച്ചത്. അതിന് പിന്നാലെയാണ് ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനത്തിനാവശ്യപ്പെട്ട് മന്ത്രി ആർ ബിന്ദു കത്തയച്ചതെന്നാണ് സ്റ്റേറ്റ് ആന്റോണിയുടെ വാദം. അതിന് പിന്നാലെയാണ് ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രി ആർ ബിന്ദു കത്തയച്ചതെന്നാണ് സ്റ്റേറ്റ് അറ്റോർണിയുടെ വാദം. കത്തിൽ ശുപാർശ അല്ല, നിർദ്ദേശം മാത്രമല്ലേ ഉള്ളൂ എന്നായിരുന്നു ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ചോദ്യം. മാത്രമല്ല ഈ നിയമനം കൊണ്ട് മന്ത്രിക്ക് എന്ത് നേട്ടമുണ്ടായെന്നും ലോകായുക്ത ചോദിച്ചു. മന്ത്രി എന്ത് പറഞ്ഞാലും ചാൻസലർ അല്ലേ തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു ഉപ ലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ ചോദ്യം. ചാൻസലർ പ്രോ ചാൻസലർ പദവികൾ ലോകായുക്തയുടെ പരിധിയിൽ വരില്ലെന്നും ഇരുവരും നിരീക്ഷിച്ചു. മന്ത്രിക്കും ചാൻസലർക്കും ഇടയിൽ ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും സ്റ്റേറ്റ് അറ്റോർണി വാദിച്ചു. അതേസമയം മന്ത്രി കാണിച്ചത് സ്വജനപക്ഷപാതം തന്നെയാണെന്ന് കേസിലെ ഹർജിക്കാരനായ രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം പറഞ്ഞു. സർവകലാശാലയുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ മറ്റ് ചില ഇടപെടലുകൾ പൂന്തോട്ടം പരാമർശിച്ചപ്പോൾ ഇല്ലാത്ത ഭാര്യയെ അടിച്ച കാര്യം ചർച്ച ചെയ്ത് സമയം കളയേണ്ടെന്നായിരുന്നു ലോകായുക്ത പരാമർശം. വാദത്തിനിടെയാണ് വിവാദമായ ലോകായുക്ത നിയമഭേദഗതി ലോകായുക്ത പരാമർശിച്ചത്. മന്ത്രിക്കെതിരായ കേസിലെ വിധി വരും മുമ്പ് ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ എന്നായിരുന്നു ചോദ്യം. തനിക്ക് അറിയില്ല എന്നായിരുന്നു അറ്റോർണിയുടെ മറുപടി. കേസ് വെള്ളിയാഴ്ചയിലേക്ക് മാറി. പുനർനിയമനത്തിന് കത്തെഴുതാൻ മന്ത്രിക്ക് അധികാരമില്ലെന്നായിരുന്നു ഗവർണർ പരസ്യമായി പറഞ്ഞിരുന്നത്. വിവാദം ശക്തമായപ്പോഴൊന്നും മന്ത്രിയോ സർക്കാരോ ഗവർണറുടെ അനുമതി കത്ത് പരാമർശിച്ചിരുന്നില്ല. ജലീലിനെ സി പി എം കൊള്ളാത്തതിന്റെ രഹസ്യമാണ് ഇതിൽ നിന്നും മനസ്സിലായത്. സി പി ഐയെ കൊണ്ട് ജലീലിനെതിരെ നിലപാട് എടുപ്പിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഇതിൽ പിടിക്കാത്തതിന്റെ രഹസ്യവും മറ്റൊന്നല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.